ഡി ഈ 15th അമ്മാരുടെ ബർത്ത്ഡേ അല്ലേ അതല്ലോ ഈ 18th ഏതായാലും നമ്മൾ ഹോസ്റ്റലിൽ വെക്കട്ടെ തിരിച്ചു പോകും നെക്സ്റ്റ് ഇയർ ജോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കും സോ നമ്മൾ എല്ലാവരും ഒരുമിച്ചുള്ള ലാസ്റ്റ് ബർത്ത്ഡേ ആയത് അതുകൊണ്ട് അമ്മക്ക് ഒരു കിട്ടില്ല സർപ്രൈസ് തന്നെ കൊടുക്കണ്ട സർപ്രൈസോ എന്ത് സർപ്രൈസ് അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം നിങ്ങൾ റെഡിയാണോ ഞാൻ റെഡിയാണ് നീയോ ഞാനും റെഡി എന്നാ പിന്നെ നമുക്ക് പൊളിച്ചേക്കാം പിന്നെ അപ്പോളിയ നമ്മൾ ഇനി ഒന്നും ആലോചിക്കുന്നില്ല നമ്മൾ പെണ്ണിനെ കൊണ്ടുവരുന്നു എന്ത് നല്ല കാര്യങ്ങൾക്ക് നല്ല ദിവസം തന്നെ വേണമെന്നാണല്ലോ ഈ വരുന്ന 14th 25 വർഷം തികയുന്ന ആ സുദിനത്തിൽ നമ്മുടെ ബർത്ത്ഡേ നൈറ്റ് ഈ 14th നൈറ്റ് ബർത്ത്ഡേ ഗിഫ്റ്റും കേക്കും ആയിട്ട് നമുക്ക് അവരുടെ ഫ്ലാറ്റിലേക്ക് പോവാം എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ ഒരുമിച്ച് അടിച്ച് പൊളിക്കാം എങ്ങനെയുണ്ട് എന്റെ ഐഡിയ സൂപ്പർ അത് മാത്രല്ല അവന്മാർ കൊറേ നാളായില്ലേ നമ്മളെ ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നു ഈ സർപ്രൈസ് എന്തായാലും അവന്മാർ ഞെട്ടിയിരിക്കും അത് മാത്രല്ല എഗെയിൻ വൺ മോർ പ്ലാൻ ഇനിയുണ്ടോ ഈ 49 പാർട്ടിക്ക് ശേഷം നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് പോകുന്നു പോകുന്നു സ്ട്രെയിറ്റ് ടു ഗോവ ഗോവ യാ 2 days അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ദെൻ വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ഹോം ഓക്കേ ഓക്കേ സെറ്റ് അപ്പൊ നമ്മുടെ ഗേൾ ഫ്രണ്ട്സോ എടാ അവളുമാരെ ഒരു രാത്രി എങ്കിലും മറക്കളിയ അല്ലെങ്കിൽ എന്താണ് ഒരു കൂറ കേക്കും വാച്ച കോഫി ഷോപ്പിൽ വന്നിട്ട് സർപ്രൈസ് എന്ന് പറയും ചെയ്യും 3 വർഷമായിട്ട് ഇതല്ലേ കണ്ടോണ്ടിരിക്കുന്നത് നീ മടുത്തില്ലടാ റിമൈനിങ് 7 days ഈ 7 days ഇങ്ങനെ ഒരു സർപ്രൈസിനെ കുറിച്ച് അമ്മർക്ക് ഒരു ഡൗട്ടും തോന്നാൻ പാടില്ല ഓക്കേ ഓക്കേ ഗോവയ്ക്കൊക്കെ പോവാണെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു Actually, I'm a virgin. What if I lose my virginity when we go to Goa together? നീ ഒരു കാര്യം ചെയ് നിനക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ നീ ആ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് അടുത്ത ലോക്കറി പൂട്ടി വെക്കാം അപ്പൊ അത് പോകുന്നുള്ള പേടി വേണ്ടല്ലോ That's not funny. എടി പൊട്ടി നീ അവനെ തേക്കാൻ വല്ല പ്ലാനോ No, never. I want him. So, it doesn't matter. So, ഒരു സൗകര്യമില്ല നമ്മൾ പോകുന്നു അടിച്ചു പൊളിക്കുന്നു ഓക്കെ ഓക്കെ അല്ല 14 എന്ന് പറയുന്നത് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ 12 ഇനി 7 ദിവസമേ ഉള്ളൂ 7 ദിവസം അല്ലേ 7 രാത്രികൾ അലക്സ പ്ലേ സം റൊമാന്റിക് മ്യൂസിക് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ കിട്ടണം അല്ലേ സത്യം സത്യം സണ്ണിയിലെ വണ്ണ കെട്ടാ നടക്കുന്ന രണ്ട് ജോണി കിട്ടന്മാര് നിന്റെ ഒക്കെ ഡയലോഗ് ഡെലിവറി അല്ലേ ഉള്ളൂ ഏത് വണ്ണ് വരാനാ അളിയ പെണ്ണിനെ കിട്ടും കൊണ്ടുവരും ഈ അമറ ആരാന്നോ മോൻ അളിയ പെണ്ണിനെ കൊണ്ടുവരും പറഞ്ഞാ കൊണ്ടുവന്നിരിക്കും ഇല്ല അളിയ എനിക്ക് പെണ്ണുങ്ങളെന്ന് പറഞ്ഞൂടാ ഇല്ലേ പിന്നെ നീ 14th സെലിബ്രേഷൻ ആണെന്നും മറ്റേ ശുഭദിനമാണെന്നൊക്കെ പറഞ്ഞത് എടാ എനിക്ക് അങ്ങനത്തെ കമ്പനിയൊന്നുമില്ല പക്ഷെ നമ്മൾ സെറ്റപ്പാക്കാൻ വേണ്ടിട്ടാണല്ലോ ഇന്നലെ ഞങ്ങൾ പറഞ്ഞത് തന്നെ എനിക്കിത് അപ്പോഴേ തോന്നി ബ്യൂട്ടിഫുൾ ഉറങ്ങിക്കിടക്കണേ വിളിച്ചോണ്ടർത്തി ചോറിന്റെ കറിയുണ്ടെന്ന് പറഞ്ഞ് പരിച്ചോണ്ടല്ലോ ചോറും കറിയോ ആ അങ്ങനൊക്കെ ഉണ്ട് നിങ്ങൾ കൂളാവ് കൂൾ കൂൾ ലെറ്റ് മീ പെണ്ണിനെ ഒപ്പിക്കാം നമ്മൾ അലക്സല്ലടാ അവന് ചോദിച്ചാ പോലെ പെണ്ണുങ്ങളുടെ കമ്പനിയുണ്ട് അവനൊന്നും വേണ്ട അവനറിഞ്ഞ നാട് മുഴുവൻ പാട്ടാക്കും നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കോണ്ടാക്ടിലുള്ള ഒറ്റ ഒരുത്തരെ അറിയാൻ പാടില്ല അളിയ ഞാൻ ഇന്നലെ പബ്ജി ഛേ പബ്ബിൽ പോയപ്പോഴേ ഒരു ചിക്കനെ പറിച്ചു വിടാ കാണിച്ചു നിക്ക് 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 സാറേ എന്നാണ് പേര് ഇത് കൊള്ളാം ഹലോ ഓ എന്ത് പരിപാടി മാമ നമ്മളിവിടെ ഇങ്ങനെ മറ്റേ സാറയുടെ അല്ല മാമ ഡോറയുടെ പ്രയാണം കണ്ടോണ്ടിരിക്കുവായിരുന്നു ഈ കുറുനരയ്ക്ക് വലിയ സീന മാമ മോഷ്ടിക്കല്ലേ എന്ന് പറഞ്ഞ കേക്കത്തേ ഇല്ല അല്ല മാമനിപ്പോ ഡോറയുടെ കഥ പറയാനായിട്ട് വിളിച്ചതാണ് മക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഞാൻ അയ്യടാ എന്തെങ്കിലും വിഷമം പറയാൻ വിളിച്ചതായിരിക്കും നിനക്ക് വേറെ പണിയൊന്നുമില്ല ദേ വേണ്ടി വിളിക്കുന്നു ഡേയ് ബ്ലോക്ക് ആയി ബ്ലോക്ക് ആയി അവസാനം തൊല്ല കേസാവും ബ്ലോക്ക് ആയി അത് വിടു നമ്മളെ കാര്യങ്ങളോട് തിരിച്ചു യെസ് ഓഫ് കോഴ്സ് സാറാ സാറാ അല്ലളിയ നമ്മള് നേരിട്ട് അപ്രോച്ച് ചെയ്യുന്നത് നടക്കേടല്ലേ നമുക്ക് എങ്ങനെയല്ലേ പെണ്ണിനെ ഇവിടെ എത്തിച്ചാ പോരെ മതി ആ നീ എത്തിക്കൂ എനിക്കൊന്നും പറ്റത്തില്ല പിന്നെ പക്ഷേ പെണ്ണിനെ കൊണ്ടുവരാൻ പറ്റിയ ഒരുത്തനുണ്ട് അവനെ പൊക്കിയാ നടക്കും അതാരാ അതാരാ
ജ്യൂസ് കൂടി വേണ്ട, അയ്യോ പാവം, എന്നാ പിന്നെ ജ്യൂസ് വേണല്ലേ. നീ ആകെ ക്ഷീണിച്ചു പോലും, നീ ടെൻഷൻ അടിക്കുന്ന കൂളായിട്ട് നിക്ക്. നിന്റെ ഫ്ലാറ്റ് തന്നെയാ, നിന്റെ ഫ്ലാറ്റ് നിന്റെ സ്ഥലം. ഇത് നിന്റെ ഫ്ലാറ്റാണ്, എനിക്ക് മനസ്സിലാവണല്ലോ. ഇവ നമുക്ക് എത്ര തരാവുള്ളൂ? എടാ വെറും ഒന്നോ ഒന്നരയോ രണ്ടു ലക്ഷം. ഇതിനാണ് മഴ കുറഞ്ഞത്. അളിയ സോറി അളിയ, അത് ഈ 2 ലക്ഷം രൂപയിൽ അതല്ല ഞാൻ തരണ്ട. തരണ്ടേ? വേണ്ട, തള്ളി മൊത്തം 1 രൂപ പോലും തരണ്ട. സന്തോഷമായില്ലേ? എഴുതി തള്ളി 1 രൂപ പോലും തരണ്ട. ഫുള്ള് എന്തിന് തള്ളണം? വെറുതെ ഞാൻ പറഞ്ഞുതരാം. നീ നമ്മള് 3 പേരായിട്ടൊന്ന് സഹകരിക്കണം. ഒരുമാതിരി നിക്കോട്ട് നിക്കണം കണ്ടപ്പോ എനിക്ക് തോന്നിയ ഞാനത് നടക്കൂല. മനസ്സിലായി, നീ നമുക്കൊരു ഹെൽപ്പ് ചെയ്ത് തരണം. ആരേലും കൊല്ലണോ? പിന്നെ ഞാൻ പറ, നമുക്ക് 3 പേർക്കും കൂടെ ഒരു നല്ലൊരു പെണ്ണിനെ സെറ്റപ്പ് ആക്കി തരാം. അത്രേ ഉള്ളൂ പെണ്ണിനെ? ആ പെണ്ണിനെ നമുക്ക് 3 പേർക്കും കൂടെ ഞാൻ സെറ്റാക്കി തരാം. കൈയടറാ കൈയടറാ, നീ എന്താ പറ്റി വിചാരിച്ച? ഞാനൊന്നും വിചാരിച്ചില്ല. പിന്നെ ഫ്ലാറ്റ് എടുത്ത് പെണ്ണിനെ കൂടെ സെറ്റപ്പ് ചെയ്ത പണ്ടേ എനിക്ക് ആ പരിപാടി ഇല്ല. കാശ് കൊടുത്ത് അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ മറ്റേ ആത്മാഭിമാന പണയം വെച്ചാൽ പരിപാടി എനിക്ക് കിട്ടൂല. നമുക്ക് എത്ര രൂപ? 2 ലക്ഷം രൂപ. 2 ലക്ഷം അല്ലേ? ഓക്കെ, 2 ലക്ഷം 14 വന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവണല്ലോ എല്ലാം കൂടെ. അപ്പൊ സെറ്റല്ലേ പെണ്ണിനെ സെറ്റാക്കി തരുന്നു? വിശ്വസിക്കാല്ലേ? വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. ഇരിയാലേ കൂടി വേണ്ട തുപ്പുന്ന് ഞാൻ കണ്ടായിരുന്നു. മാറ്റി വെക്കടാ, എന്താ തുപ്പുന്ന? നമ്മളെ ഗസ്റ്റ് അല്ലടാ, നമുക്ക് നോക്കാം. നോക്കണം. ഓക്കെ, പെണ്ണ് അല്ലെങ്കിൽ പൈസ. കൊച്ചു കൊള്ളൻ. അതെ, ചിരിക്കാൻ പറ്റും. പിന്നെ അവൻ അവളെ കൊണ്ട് വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? അവൻ പറഞ്ഞതല്ലേ ഉറപ്പ് കൊണ്ടുവന്നിരിക്കും. ഇത്രയ്ക്ക് ഉറപ്പിച്ചു പറ അവനായിരുന്നു നിന്റെ മാമനാ. അവ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞാൽ സാറിന് സന്തോഷാവൂ? ആ അപ്പൊ കൊണ്ടുവരും എന്നിങ്ങോട് വിശ്വസിക്കാം. ഓക്കെ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. ആ ദേ കോള്. എടുത്തിട്ട് നീ ഉറങ്ങണെന്ന് പറ. നിക്ക് നിക്ക്. എന്താ ഉറങ്ങുവാണോ? നല്ല തലവേദന കിടന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല തലവേദന, അതുകൊണ്ട് ഞങ്ങൾ 3 പേരും നേരത്തെ കിടന്നു. അയ്യോ ആണോ? സെയിം പിച്ച്, ഞങ്ങൾക്കും നല്ല തലവേദനയാ. ഞങ്ങളും ഉറങ്ങാൻ പോവാ, അത് പറയാനാ വിളിച്ചത്. അയ്യോ അതെയോ? ഓ നോക്ക് എന്തിനും മാച്ചിങ്ങാ, 3 പേർക്ക് ഒരുപോലെ. നേരത്തെ കിടന്നുറങ്ങിക്കോട്ടോ, രാവിലെ വിളിക്കാവേ. ഡൗട്ടൊന്നും ഇല്ലല്ലോ അവന്മാർക്ക്? ഒരു ഡൗട്ടും ഇല്ല. എന്നാ പാക്ക് ചെയ്യാം. സൗന്ദര്യമുള്ളതിനും ബുദ്ധി ഉണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ അവളുമാരും നമ്മൾ മുന്നോട്ട് പ്രേമിച്ചത്. ഈ കുലികൾ ഉറങ്ങിയില്ലേ? എടാ അവനാ.
ഹലോ ആ ഓ ശരി ശരി എന്താടാ കിട്ടിയാ കിട്ടിയാ എടാ കിട്ടി എന്ന് പറയണോ ചെറിയ റെസ്റ്റുണ്ട്. അവളെ എപ്പിക്കാൻ നമ്മൾ തന്നെ പോണം, അല്ലാതെ അവനിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. എങ്ങോട്ട് പോകണം?